ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സറണ്ടർ ചെയ്ത തോക്കുകൾ ജില്ലാ ഭരണകൂടം തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കാതിരുന്നതോടെ മലയോര മേഖലയിലെ കാട്ടുപന്നി വേട്ടയും നിലച്ചു. ഇതോടെ മേഖലയിൽ കാട്ടുപന്നി ശല്യവും രൂക്ഷമായി. അടുത്തിടെയായി നിരവധി പേരാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിന് ഇരയായത്. മനുഷ്യജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ് മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം വീണ്ടും രൂക്ഷമാവുന്നത്. കാട്ടുപന്നികൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടി അപകടം സംഭവിക്കുന്നത് ഇപ്പോൾ പതിവായിട്ടുണ്ട്. കോടഞ്ചേരി പഞ്ചായത്തിലെ 19-ാം വാർഡ് കണ്ണോത്ത് കിഴക്കേടത്ത് ബിനോയിക്ക് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10-ഓടെ ബൈക്കിൽ ഇളയമകനൊപ്പം യാത്ര ചെയ്യുമ്പോൾ കാട്ടുപന്നി ബൈക്കിടിച്ച് തെറിപ്പിക്കുകയും താഴെ വീണ ബിനോയിയെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ലൈസൻസുള്ള എംപാനൽ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കാട്ടുപന്നികളെ നിയന്ത്രിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പ്രത്യേക അധികാരമുണ്ട്. കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഇത്തരത്തിൽ വേട്ട നടത്തിയാണ് ഇവയെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന തോക്കുകൾ തിരിച്ചു ലഭിക്കാത്തതിനാൽ എംപാനൽ ഷൂട്ടർമാരെ ഉപയോഗിച്ച് ഇവയെ വെടിവെച്ചു കൊല്ലാനോ നിയന്ത്രിക്കുവാനോ സാധിക്കുന്നില്ലെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ലൈസൻസുള്ള എംപാനൽ ഷൂട്ടർമാരുടെ തോക്കുകൾ സറണ്ടർ ചെയ്യരുതെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശുഭവും ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. മലയോര മേഖലയിൽ നിരന്തരമായി കാട്ടുപന്നി ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോഴും ലൈസൻസുള്ള തോക്കുകൾ ഷൂട്ടർമാർക്ക് തിരികെ നൽകുവാൻ ആവശ്യമായ നടപടികൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാവാൻ കാരണം. ഇത് സംബന്ധിച്ച് നിരവധി തവണ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറയുന്നു. വന്യജീവികളുടെ ആക്രമണം മൂലം മലയോര മേഖലയിൽ നിരവധി കർഷകരാണ് കൃഷി ഉപേക്ഷിച്ചത്. ഇതിൽ കാട്ടുപന്നി ആക്രമണമാണ് ഏറ്റവും രൂക്ഷമായത്. കൃഷിഭൂമിയിൽ ഒന്നും തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. രാത്രികാലങ്ങളിൽ മലയോര മേഖലയിലൂടെ സഞ്ചരിക്കുവാൻ ആളുകൾ ഭയപ്പെടുന്ന അവസ്ഥയാണുള്ളത്. കാട്ടുപന്നി ആക്രമണങ്ങൾക്കിരയാവുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി വനംവകുപ്പ് ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.